പിന്നെ ഈ ട്രെയിലർ ഡീകോഡിംഗ് പോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ നമ്മളെ വിമർശിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ട്രെയിലർ ഇത്രയും ഡീപ്പായി നോക്കുന്നത്. ആ ട്രെയിലർ ഡീകോഡിംഗ് കണ്ടിട്ട് എന്നെ വിളിച്ച് കഥയുണ്ടോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. ഇപ്പം നമ്മൾ കടുവയിൽ പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് പറഞ്ഞ ആൾ അയാൾ നായകനായി തന്നെ ഇരിക്കുകയും അയാൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന സിനിമ ഉടനീളം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമെന്ന്. RDX എന്ന് പറയുന്ന സിനിമയിൽ ആ സംവിധായകന് ആ കാലഘട്ടത്തിൽ ഒരു ചേരി വേണം എന്നുള്ളതുകൊണ്ട് അയാൾ അന്വേഷിച്ച് പോയിട്ട് അയാൾക്ക് തിരുവനന്തപുരത്ത് ഇന്ന് നിലവിലുള്ള ഒരു സ്ഥലം കിട്ടി. ആ കാലഘട്ടത്തിലെ ചേരി പുനർനിർമ്മിക്കാൻ പാകത്തിന് ഇന്നും അത് അങ്ങനെ തുടരുന്നു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ കേരളത്തിൽ ഭരിച്ചുണ്ടാക്കിയിട്ടുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാം. കരിക്കമുറി ഷണ്മുഖന് വിവരമില്ലാത്ത അയാളുടെ കരുത്തിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരാളാണ് അയാളിൽ നമുക്ക് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇപ്പം മമ്മൂട്ടിയെ പോലൊരു അഭിനേതാവ് അത് അഭിനയിക്കുമ്പോൾ അത് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരു മനസ്താപമുണ്ട്. എഴുത്താണ് നമ്മുടെ മലയാള സിനിമ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലാതെ റിവ്യൂ പറയുന്നവരൊന്നുമല്ല. RDX ഹിറ്റായത് RDX നല്ലതാണെന്ന് ഈ റിവ്യൂവേഴ്സ് പറഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. റിവ്യൂ നിങ്ങൾ സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ടൂളായി കാണുന്നതിനേക്കാൾ സിനിമ കണ്ടിട്ട് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സ്വാഭാവികമായി ഉണ്ടാവേണ്ട ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് പലപ്പോഴും ക്രൂശിക്കപ്പെടുന്ന ഒരാൾ എന്തിനും ഏതിനും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്നു എന്ന് പറഞ്ഞും പഴി കേൾക്കാറുണ്ട്. പക്ഷേ സ്വന്തം നിലപാടിന് വേണ്ടി സ്ഥിരവരുമാനം ഉപേക്ഷിച്ചൊരു മനുഷ്യൻ, പഴയ പാട്ടുകളെ പറ്റി വളരെ രസകരമായി സംസാരിക്കുന്ന ഒരു നറേറ്റർ, ആ വിധത്തിലൊന്നും ഉണ്ണി വ്ലോഗ്സിനെ അധികം ആരും അറിഞ്ഞിട്ടില്ല. ഉണ്ണിയാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. സന്തോഷമായി. നല്ലോണം ഹായിക്കോട്ടിട്ടുണ്ട്. ശരിയല്ലേ? അതെ, അത് കുറച്ച് എന്താ പറയുക, ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയാത്ത സാധനം തലയിൽ കെട്ടി വെച്ച് തരുന്നതും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫീലാവുമല്ലോ, നമ്മളൊക്കെ മനുഷ്യനാണല്ലോ. പിന്നെ ഈ ഇത് ഈ ഒരു സാധനം മാത്രം അത്രയും ഗ്ലോറിഫൈഡ് എനിക്ക് തോന്നി. സ്ഥിര വരുമാനം ഉപേക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞു അത് ഇവിടെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് പലർക്കും കിട്ടാത്തൊരു സാധനമാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ അതത് സ്ഥലങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കെതിരെയും എതിർപ്പുള്ളവരുണ്ട്. വേറെ ഓപ്ഷൻ ഇല്ലാണ്ടായിരുന്നു. എൻ്റെ എന്താണെന്ന് വെച്ചാൽ എന്തോ ഭാഗ്യത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും നമ്മൾ സംസാരിക്കുന്നതോ പറയുന്ന കണ്ടൻറ്റോ എന്തൊക്കെയോ ക്ലിക്കാവുകയും അങ്ങനെ അതിൽ നിന്നൊരു വരുമാന മാർഗ്ഗമുണ്ട്. അതാണ് അതിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയ ഒരു സംഭവം. അല്ലെങ്കിൽ ഞാൻ സൈലൻ്റായി കീബോർഡിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായി മാറിയേനെ. ഈ റേഡിയോയിൽ ജോലിക്ക് പക്ഷെ ഒരു സുഖമുണ്ട്, ഒരു കംഫർട്ട് ഉണ്ട്. ഒരു 3 മണിക്കൂർ AC-യിലിരിക്കുന്നതും മൊത്തമായി പാട്ട് കേൾക്കുന്നതും ഈ ഓണത്തിനും വിഷുവിനും പൊങ്കലിനൊക്കെ ബോണസ് കിട്ടുന്നതും ഒക്കെ നമ്മുടെ സുഖിപ്പിക്കുന്ന ഒരു ഡ്രഗാ. റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂട്യൂബിലേക്ക് വരാൻ നേരത്തേ ഇത് നമ്മളിപ്പോൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമുക്ക് ഓഡിയൻസ് ഉണ്ട്, അവരെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കാറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ വലിയ എന്താ പറയുക, ഇപ്പോൾ ആളുകൾക്ക് പറയുമ്പോൾ അത്ര സീരിയസ്നെസ് തോന്നില്ലെങ്കിലും വധവീക്ഷണി വരെയും വരെ പോകുന്ന എക്സ്റ്റൻഡിലേക്കുള്ള കാര്യങ്ങളുണ്ട്. റിസ്ക് കൂടുതലാണ്. വരുമാനമുള്ളൊരു സ്രോതസ് ഉണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ എന്തായിരുന്നു യൂട്യൂബ് ചാനലിൽ അത്ര വിശ്വാസം? വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്കഗ്നീഷൻ എന്ന് പറയുന്നൊരു സാധനം ലോകത്ത് എല്ലാ മനുഷ്യനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അതായത് നമ്മളെ അറിയുക, അംഗീകരിക്കുക എന്ന് പറയുന്നൊരു സംഭവം. ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും സമയം എന്താ പറയുക, നമ്മുടെ ഒരു വലിയ ഹാർഡ് വർക്ക് ഉണ്ട്. ഈ പറഞ്ഞാൽ സുഖമായിരിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ സുഖമുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉള്ളപ്പോഴും ഓരോ ദിവസത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഷോ ഈ പറഞ്ഞ പോലെ പഴയ പാട്ടുകളുടെ സ്റ്റോറീസും സാധനങ്ങളും. അപ്പോൾ ഒരു ദിവസം ഞാൻ അത്രയും ഇൻ്റർവ്യൂസ് കാണും ഒരു ദിവസം. ഇപ്പം പത്മരാജൻ സാറിൻ്റെ ഒരു ദിവസം വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ്, അദ്ദേഹത്തിനെ കുറിച്ച് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഈ ചരിത്രമെന്നിലൂടെ പരിപാടിയിലൊക്കെ ഒരു വീഡിയോയിൽ ഒരു കുഞ്ഞ സ്ഥലത്തായിരിക്കും ജോൺ പോൾ സാറിൻ്റെ സാധനം. ഇതിന്ന് ഞാൻ സ്റ്റോറി ഉണ്ടാക്കണം, ഒരു ഈസ്റ്റർ എടുത്തിട്ട്. അതെ. അപ്പോൾ അതെടുത്ത് ഡെവലപ്പ് ചെയ്ത് ലിങ്കാക്കി അത് കണക്ട് ചെയ്ത് അതും ഇത് കഥ പറയാൻ വേണ്ടി ഒരുത്തം വന്നിരുന്ന് കഥ പറയുന്നു എന്ന് തോന്നരുത്, ഒരു കാഷ്വൽ ടോക്കിൽ വരികയാണ്. അപ്പം ആ സ്ക്രിപ്റ്റിങ്ങും അതൊരു ഒരു വലിയ പ്രിപ്പറേഷൻ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഈ ജോലി വിടുമ്പോഴും യൂട്യൂബ് നമുക്ക് എടുത്തുകൊണ്ട് അത് കാരി ചെയ്തുകൊണ്ടുപോകാൻ പറ്റും, അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമാണല്ലോ. കാരണം അതിൽ അരി വാങ്ങിക്കണമല്ലോ. എൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ചെയ്ത വർക്ക് അത്രയും കാലം നമ്മൾ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് എനിക്കത് ഏത് പ്ലാറ്റ്ഫോമിലും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന കോൺഫിഡൻസ് ഉണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നാളെ എന്നെ യൂട്യൂബ് എന്നെ നേരിട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാലും എന്നെ ഏതെങ്കിലും റേഡിയോ സ്റ്റേഷനിൽ അവർ ജോലിക്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഞാൻ അവിടെ റിസൈൻ ചെയ്യുന്ന സമയത്തും എനിക്ക് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. എന്താ, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു പക്ഷേ മുമ്പ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് വേണ്ടാന്ന് പറഞ്ഞിരുന്ന സ്ഥലത്തേക്ക് നമ്മളെ കുറച്ച് കൂടിയ ഞാൻ വർക്ക് ചെയ്തതിനും കുറച്ച് കൂടിയ പോസ്റ്റിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. അപ്പം അത് ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഒരു സാധനം ലെവലൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് എനിക്കിത് പറ്റും
ഇത് ഇത് വർക്കായില്ലെങ്കിൽ എനിക്ക് വേറെ വർക്കാക്കി എടുക്കാൻ പറ്റും എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. പിന്നെ ഈ ട്രെയിലർ ഡീകോഡിംഗ് പോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ നമ്മളെ വിമർശിക്കാറുണ്ട്, നിങ്ങൾ ഇതിനെ ട്രെയിലർ ഇത്രയും ഡീപ്പായി നോക്കുന്നത്. ആ ട്രെയിലർ ഡീകോഡിംഗ് കണ്ടിട്ട് എന്നെ വിളിച്ച് കഥയുണ്ടോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അതായത് നിങ്ങളിത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ കഥയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഈ സ്ക്രിപ്റ്റും നമ്മൾ ശ്രമിച്ചു നോക്കിയില്ല, പക്ഷേ സ്പാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുള്ള പല ട്രെയിലർ ഡീകോഡിംഗിന്റെയും ഞാനത് സ്വയം കണ്ടാരില്ല എന്നാൽ പോലും സാധനമുണ്ട്. അപ്പം സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനും നമുക്ക് പറ്റും, ഒരു സ്റ്റോറി നന്നായിട്ട് ടെല് ചെയ്യാനും പറ്റും. അപ്പം എനിക്ക് എന്തായാലും ജീവിക്കാൻ പറ്റും. ഞാൻ മറ്റേ പട്ടണത്ത് മരിക്കാനൊന്നും പോകുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. എന്താ പറയുക, എനിക്ക് ചോറ് വിളമ്പിത്തരാൻ ആളുകളുള്ള ഒരു നാട്ടിൽ അപ്പം ഞാൻ എന്തിനും പേടിക്കണ്ടല്ലോ. കണക്ട് ചെയ്തിട്ട് പറയാം കേട്ടോ, ഈ ഇത് അങ്ങനെ ബന്ധമുണ്ടെന്നോ ഉണ്ണിയെ കമ്പയർ ചെയ്യോ അല്ല, ഈ സിദ്ദിഖ് ലാൽമാർ സിനിമ ഇംഗ്ലീഷ് സിനിമകൾ അവർ തുടരെ തുടരെ കാണും. എന്നിട്ട് അവർ ഇവിടെ തോപ്പുംപടി പുല്ലേപ്പടി ജംഗ്ഷനിൽ അവർ രാത്രി ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിലും സബ്ടൈറ്റിൽ ഇല്ലാത്ത കാരണം പലപ്പോഴും കഥ മനസ്സിലാവില്ല. അവരന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഉണ്ടാക്കിയ ഒരു കഥ ഉണ്ടാക്കിയല്ല, അവർ ഇതാണ് കഥ എന്ന് ഉറപ്പിച്ചിട്ട് പോവാണ്. പിന്നീട് അവർക്ക് അത്യാവശ്യം ബോധ്യമൊക്കെ വന്നിട്ട് സബ്ടൈറ്റിലോടുകൂടി സിനിമ കാണുമ്പോൾ പറയണം, അന്ന് ഡിസ്കസ് ചെയ്ത കഥയായിരുന്നു ഒറിജിനലൊക്കെ പറ്റുന്നത്. ഇത് റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റാഫ് പോയിട്ട് ഇത് ബാഹുബലി കണ്ടിട്ട് വന്നു, ഇവിടെ വന്നിട്ട് ഭയങ്കര കഥ, മറ്റേ രാജ്ഞി ഉണ്ടായിരുന്നു, രാജകുമാരി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, ഇവരിരുന്ന് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇരുന്ന് അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാക്കുക, അത് എന്താ പറയുക, നമ്മുടെയൊക്കെ ഉള്ളിലൊരു ബേസിക് സ്റ്റോറി കണ്ടുപിടിക്കാനുള്ള ഒരാളുണ്ട്, അതിനൊന്ന് നരേറ്റ് ചെയ്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. എന്നെ കുറേ നാൾ കുറേ പണിയറിയാവുന്ന ആളുകൾ ട്രെയിൻ ചെയ്യിച്ചതിൻ്റെ ഭാഗമായിട്ട് തരക്കേടില്ലാത്ത രീതിയിൽ എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോൺഫിഡൻസ് ആണ് ആ ഞാൻ പറയുന്നത്. എല്ലാവരും അങ്ങനെ ഒരു ഒരു ട്രെയിനിങ് എടുക്കണം എന്നാണ്. നന്നായി സംസാരിച്ച് ഒരു കാര്യം നരേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുക എന്ന് പറയുന്നത് സ്കില്ലാണ്, അത് മറ്റേ ജന്മന കിട്ടുന്ന ടാലൻ്റ് ഒന്നുമല്ല. അപ്പൊ ആ സ്കില്ലിനെ എല്ലാവരും പോളിഷ് ചെയ്യാം, അത് എല്ലാവരും ചെയ്യേണ്ട ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്ന് ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആളുകൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണം അത്ര പിടിയില്ല ഇപ്പോഴും. അപ്പൊ ഇത് ഇപ്പൊ ഞാനൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്, തെറ്റായിരിക്കട്ടോ എനിക്ക്. അപ്പൊ അതായത് എതിരിരിക്കുന്ന ആളല്ലേ നമ്മുടെ കൂടെ ഉള്ള ആളോട് സമബഹുമാനത്തോടു കൂടിയിട്ട് സമഭാവനയോടു കൂടിയിട്ട് നമ്മൾ പെരുമാറുക. അതിപ്പോൾ പൊതു ഇടത്തിലായാലും സ്വകാര്യ ഇടത്തിലായാലും ആ ഒരു ബോധ്യം ഉണ്ടാവുക ഉള്ളിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണോ അതിപ്പം നമ്മൾ രണ്ടുപേര് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേര് ഇടപഴകുമ്പോഴുള്ളൊരു സംഭവമാണ്. സിനിമയിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു സ്റ്റോറി നമ്മളോട് പറയാം, ആ സ്റ്റോറിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ അവതരിപ്പിക്കാം. പക്ഷേ അത് കണ്ടിറങ്ങുന്ന ആളുകൾക്ക് അതൊരു വലിയ വിഷമമായിട്ട് തോന്നരുത്. ഇപ്പം നമ്മൾ കടുവയിലെ പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് പറഞ്ഞ ആൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞൊരാൾ അയാൾ നായകനായി തന്നെ ഇരിക്കുകയും അയാൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന് സിനിമ ഉടനീളം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമാണ്. അതേസമയം അത് വില്ലൻ പറഞ്ഞ ഡയലോഗാണെങ്കിൽ അതിൽ യാതൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിൽ കുഴപ്പം അന്വേഷിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ RDX എന്ന് പറയുന്ന സിനിമ, അതിനകത്ത് ചേരി കാണിച്ചിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് ആ സിനിമ കാണുന്ന സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ കഥ പറയുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഈ പറയുന്ന ചേരി വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ. ഈ കോളനികളൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നതിനും ഒരു കാരണമുണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ തന്നെ താമസിച്ചിരുന്ന ആളുകളുടെ പുസ്തകങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു പുള്ളിക്കാരിയുടെ പുസ്തകമുണ്ട്, ചെങ്കൽച്ചുള്ള കോളനി, ഇപ്പോൾ രാജാജി നഗർ, അവിടുത്തെ അവിടെ താമസിച്ചിരുന്ന ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല. ചെങ്കൽ ചുളയിലെ എൻ്റെ ജീവിതം എന്നെന്താണ് അതിൻ്റെ പേര്, ഗംഭീര പുസ്തകമാണ്, അതൊരു വലിയ ജീവിതാനുഭവമാണ്. അപ്പം ആ പുസ്തകത്തിലൊക്കെ പറയുന്ന ഇങ്ങനെ നിർബന്ധിക്കപ്പെടുന്ന ആളുകളുണ്ട്. മാവീരനിലൊക്കെ ചില ട്രേറ്റ്സ് ഉണ്ടാവും പുസ്തകത്തിൽ. ഫ്ലാറ്റുകളൊക്കെ അതിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞു. അതെ, നമ്മൾ ഞെട്ടിപ്പോകുന്ന കുറേ സാധനങ്ങളാണ്. ഇതേ സംഭവം തിരുവനന്തപുരത്ത് തന്നെ വേറെയും ഇതുപോലത്തെ നമുക്ക് എന്താ പറയുക ചേരി പ്രദേശം പോലെ, അതായത് വികസനം, ഞാൻ ചേരി എന്ന് പറയുന്നത് ആളുകൾ വെച്ചിട്ടല്ല കേട്ടോ, വികസനം എത്തി നോക്കാത്തതിൻ്റെ പേരിൽ നമ്മളിപ്പോഴും അങ്ങനെ വിളിക്കേണ്ടി വരുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇന്ന് ആ സിനിമ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ RDX എന്ന് പറയുന്ന സിനിമയിൽ ആ സംവിധായകന് ആ കാലഘട്ടത്തിൽ ഒരു ചേരി വേണം എന്നുള്ളതുകൊണ്ട് അയാൾ അന്വേഷിച്ച് പോയിട്ട് അയാൾക്ക് തിരുവനന്തപുരത്ത് ഇന്ന് നിലവിലുള്ള ഒരു സ്ഥലം കിട്ടി, സെറ്റിടാതെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റി. അതായത് ആ കാലഘട്ടത്തിലെ ചേരി പുനർനിർമ്മിക്കാൻ പാകത്തിന് ഇന്നും അത് അങ്ങനെ തുടരുന്നു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ കേരളത്തിൽ ഭരിച്ചുണ്ടാക്കിയിട്ടുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യണം. തിരുവനന്തപുരം നഗരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. അത് ചോദ്യം ചെയ്യുന്നതിന് പകരം ആ സിനിമയിൽ അത് പൊളിറ്റിക്കലി കറക്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ആ കഥ അങ്ങനെയാണ് അവതരിപ്പിക്കുക. അതിൽ ഇന്ന് ആ ഷൂട്ട് ചെയ്യാൻ ആ ലൊക്കേഷനിൽ പോകേണ്ടി വന്നത് അല്ലെങ്കിൽ ആ ലൊക്കേഷൻ അവിടെ ഇപ്പോഴും തുടരുന്നതാണ് നമ്മൾ ശരിക്കും ചോദ്യം ചെയ്യേണ്ടത്. അപ്പം
ആളുകൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, ഇപ്പോൾ വില്ലനെ കാണിച്ചാൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ്, വില്ലനെ കാണിക്കുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഒന്നുമല്ല, വില്ലൻ ഒരു വൃത്തിയായിട്ടവനായിരിക്കും, അയാൾ അങ്ങനെ തന്നെ കാണിക്കാം, പക്ഷേ അത് ഗ്ലോറിഫൈ ചെയ്തിട്ട് അത് സൂപ്പറാണ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴാണ് അതിലൊരു ഇൻകറക്റ്റ്നെസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഞാനതിനെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അപ്പം ആളുകൾ എന്താ പറയുക, ചിലർ കുറ്റം പറയാൻ വേണ്ടി പറയുന്നവരുണ്ട്, അതായത് ആ സിനിമയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട് നമ്മൾ പറയുമ്പോൾ, ഓ അവൻ വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്നു, ഇടയിൽ ഞാൻ പറഞ്ഞ കുറ്റം അതിലുണ്ടോ എന്ന് നോക്ക് എന്നാണ് അതിൽ റിപ്ലൈ കൊടുക്കാനുള്ളത്. ഞാനൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നള്ളിഫൈ ആവുന്ന ഒരു ഏരിയ എന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ബ്ലാക്ക് എന്ന സിനിമയിൽ കരിക്കമ്പുര ഷൺമുഖൻ ഒരുപാട് ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആളുകളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അദ്ദേഹത്തിന് ഒരു വൈകല്യമുള്ള മകൾ ഉണ്ടാവുന്നു, അത് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഉള്ള വില്ലൻ, അതായത് ലാൽ ചെയ്യുന്ന ക്യാരക്ടറിനും അങ്ങനെ ഒരു മകനുണ്ട്, ഇതിന്റെ ഫലമാണ് നമ്മൾ എന്തോ ചെയ്ത മോശം ഫലമാണ് അനുഭവിക്കുന്നത്. അപ്പൊ അത് നള്ളിഫൈ ആയി പോകും, അത് നള്ളിഫൈ പോകുന്നില്ല. ആ രണ്ട് ക്യാരക്ടേഴ്സും എന്താ പറയുക, റോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അവർക്ക് രണ്ടുപേർക്ക് അത്രയും വിവരവും ലോകപരിജ്ഞാനവും ഉള്ളു. അപ്പം അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവർക്ക് പറയാവുന്ന മാക്സിമം ഡയലോഗ് അതാണ്. അതായത് ഇപ്പം അതിനിടയ്ക്ക് ഒരു ആക്സിഡന്റിൽ ലാൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ കാലോ കയ്യോ നഷ്ടപ്പെട്ടു നോക്കും, അപ്പൊ അവരതായിരിക്കും പറയാം. അതായത് ആ കാലഘട്ടത്തിൽ അത്രയൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ തന്നെ അങ്ങനെയും ചിന്തിക്കാൻ പറ്റും. ആ കാര്യത്തിനെ കാണിച്ചിട്ട് എന്താ പറയാ, അത് തന്നെയാണ് ശരി എന്ന് ഈ കാലഘട്ടത്തിലും അത് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് റോങ് ആണ്. അന്ന് ആ ക്യാരക്ടറിന് അതിനുള്ള വിവരം ഉള്ളവർക്ക് അവരെ അങ്ങനെ കാണാൻ പറ്റണം. അത് കാരിക്കാമൃ ഷൺമുഖൻ എന്ന് പറയുന്നത് ഒരു റോൾ മോഡലായിട്ടുള്ള ഒരാളാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നവർക്കാണ് എന്താ പറയാ നമ്മൾ വിവരമില്ല എന്ന് പറയേണ്ടത്. കാരിക്കാമൃ ഷൺമുഖന് വിവരമില്ലാത്ത എന്താ പറയാ അയാളുടെ കരുത്തിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരാളാണ് അയാളിൽ, നമുക്ക് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. പക്ഷെ സിനിമ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ അത് വിശ്വസിക്കുന്ന, ഇപ്പം മമ്മൂട്ടിയെ പോലൊരു അഭിനേതാവ് അത് അഭിനയിക്കുമ്പോൾ അത് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരു മനസ്താപമുണ്ട്. അല്ല, ഈ വൈകല്യമുള്ള മക്കളും മാതാപിതാക്കളപ്പോൾ അങ്ങനെ ചിന്തിച്ചു പോവില്ലേ? അതെ, ആ സെയിം സംഭവമാണ് കടുവയിലും സംഭവിക്കുന്നത്. അപ്പം കടുവയിൽ അത് കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാവുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നായകൻ പറഞ്ഞു, അത് പിന്നീട് അങ്ങോട്ട് എവിടെയും തിരുത്തപ്പെട്ടിട്ടില്ല. പിന്നെ ഈ ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് ആരൊക്കെ അതിനെ വിമർശിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് ബ്ലാക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ച് എന്താ പറയുക ഒരു ഡിസ്കഷൻ ഉണ്ടാവും, ഡിസ്കഷനുകളാണല്ലോ ഉണ്ടാവുക. അൾട്ടിമേറ്റ്ലി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലെ, പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇതാണ് മാതൃക എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കാൻ പറ്റില്ല. അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മറ്റേ ഇതിപ്പോൾ പറഞ്ഞ സിനിമയിലെ കാര്യമാണ്, പേഴ്സണൽ ആയിട്ടുള്ള ഇടങ്ങളിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ കൂട്ടുകാരൊക്കെ ശരീരത്തിന്റെ പേരിൽ കളിയാക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ കഴിവ് കുറവിനെ കൊണ്ട് കളിയാക്കുന്നവരുണ്ടാവാം, സംസാര രീതിയുടെ കുഴപ്പം കൊണ്ട് കളിയാക്കുന്നവരുണ്ടാവാം, ഇപ്പൊ എന്നെയൊക്കെ മൂക്കുകൊണ്ട് സംസാരിക്കുന്നവരെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട്. ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരാളാണ്. ഇപ്പൊ അത് കേട്ട് കേട്ട് തഴമ്പിച്ചതുകൊണ്ട് അതങ്ങനെ മനസ്സിൽ കയറാറില്ല, എടുക്കാത്ത ഒരാളാണ്. അപ്പൊ ഇപ്പൊ എനിക്കത് വിഷയമില്ല. അപ്പോൾ അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കുറച്ച് സൗകര്യം കൂടി ഉണ്ടായി വന്നിരിക്കുന്നു. ഈ അപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചോയ്സ് ആണോ ആളുകളുടെ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ പറയുന്നത്. ഇപ്പം മൂക്ക് കൊണ്ട് സംസാരിക്കുന്ന കളിയാക്കുന്നവരാരും പറഞ്ഞില്ലേ, ആ കളിയാക്കൽ നിങ്ങൾക്ക് പ്രശ്നമാവാതിരിക്കുന്നത് അവരെക്കാൾ മുകളിൽ നിങ്ങൾ വളർന്നു എന്ന് പറയുന്ന നിങ്ങളുടെ തോന്നൽ കൊണ്ടാണ്. അതായത് അവൻ എന്ത് പറഞ്ഞാലും അതിനെ ബാധിക്കില്ല, ഞാൻ അതിന് മുകളിൽ പ്രൂവ് ചെയ്തു എന്നുള്ളൊരു തോന്നലാണ്. നാളെ കുറച്ചും കൂടി പ്രഗത്ഭനായിട്ടുള്ള നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ ഇത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയോ ഹേർട്ടാവുന്ന പോലെ തോന്നും. അതാ ഞാൻ പറഞ്ഞ ഈ എന്താണ്, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അതായത് ആ പറയുന്നവർക്ക് വിവരമില്ല എന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നിടത്ത് നമ്മൾ സേഫ് ആയ പോലെ നമുക്ക് തോന്നും. പക്ഷെ ഇവരിതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിനൊരു മാറ്റം വരണം, ആ ചിന്തയിലൊക്കെ ഒരു ഭയങ്കര മാറ്റം വരണം. അതിനാണ് നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിതൊന്നും സൂചിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം നമ്മളിത് തുറന്ന് പറയണത് ഇതിനാണ്, നിങ്ങൾ ഇത് പറഞ്ഞ് കളിയാക്കാറുണ്ട് എന്ന് നിങ്ങൾ തുറന്ന് പറയുന്നത് നാളെ ഒരു കുഞ്ഞിനെ നിങ്ങളിത് കളിയാക്കരുതെന്ന് വെച്ചിട്ടാണ്. ഞാനൊരു ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടൊരു സാധനമാണ്, ഒരു സ്ത്രീ ഒരു നോട്ട്ബുക്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് പറിച്ചെടുക്കുമ്പോൾ ആ സ്റ്റിക്കറിൻ്റെ പകുതി അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ ഇതേപോലെ വിളിച്ചും പറഞ്ഞ് കളിയാക്കിയിട്ടുള്ളത് ഉണ്ടാവും. ആ ട്രോമ ഉള്ളിലുള്ളതുകൊണ്ടാണ് നാളെ നിങ്ങളെക്കാൾ വലുതായ ഒരാൾ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളെ കളിയാക്കി നിങ്ങൾക്ക് വേദനിക്കുന്നത്. കളിയാക്കലുകളെയാണ് അല്ലെങ്കിൽ അനാവശ്യമായ യാതൊരു തരത്തിലും ഒരു ഒരു പോസിറ്റീവ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ ആക്ഷേപഹാസ്യം നമുക്ക് അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കാൻ പറ്റില്ല, അത് ചേഞ്ച് ഉണ്ടാവണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നതാണ്. അതിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതല്ലാതെ ഒരാളെ തളർത്താൻ വേണ്ടി ഒരാളെ കുറച്ച് കാണിക്കാൻ വേണ്ടി പറയുന്ന പറച്ചിലുകൾ അത് ഭയങ്കര റോങ്ങാണ്, അതിലൊരു മാറ്റം വരണം.
ഈ സിനിമയിൽ ആളുകൾക്ക് തമാശ എഴുതാൻ സാധിക്കുന്നില്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന അവർ നേരുന്ന ഒരു 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 വല്ലാത്തൊരു എഴുത്തിനെ അത് ദാരിദ്ര്യമായി വന്ന് ഭവിച്ചിരിക്കുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നാണ് ആളുകൾ പറയുന്നത്. തമാശ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അതായത് തട്ടി വീഴുന്നതോ അല്ലെങ്കിൽ തടിയാന്ന് വിളിച്ചിട്ടോ മെലിഞ്ഞവൻ വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ കറുത്തവൻ എന്ന് വിളിച്ചിട്ടോ ഒന്നും ഇപ്പൊ തമാശ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. വലിയ വലിയ സംവിധായകർ പോലും ഒരു വരി എഴുതാൻ പറ്റുന്നില്ല ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വന്ന് പറഞ്ഞതുകൊണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പൊ അല്ല അവരൊക്കെ വിത്ത് ഓൾ റെസ്പെക്ട് ടു ദ ബോഡി ഓഫ് വർക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആള് എന്തുകൊണ്ട് എഴുത്തുകാർക്കും സംവിധായകർക്കും വിലങ്ങുതടി ആവുന്നത്? ആദ്യം എഴുത്തുകാർക്കുള്ള വിലങ്ങുതടി എന്താണെന്ന് അവർ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന തമാശ എഴുതാൻ പറ്റുന്നില്ല, തമാശ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് രോമാഞ്ചം പോലെയുള്ള സിനിമകൾ ഇവിടെ ഹിറ്റായിട്ടുള്ളത്. അവിടെ രോമാഞ്ചം കണ്ടിറങ്ങിയിട്ട് അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് ഞാൻ ചിന്തിക്കാൻ പോയില്ല. അല്ലെങ്കിൽ ആ സിനിമ കണ്ടിട്ടുള്ള 2.5 മണിക്കൂർ നമ്മൾ ആ അതിൻ്റെ എന്തൊക്കെയാണ് കറക്റ്റായിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിൽ കറക്റ്റ് അല്ലാത്തതെന്ന് പറയുന്ന ചിന്തകളിലേക്ക് പോകുന്നതിന് പകരം നമ്മളെ ചിരിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ ചിരിപ്പിക്കൽ സാധനം ഉണ്ടല്ലോ. ഇപ്പം പഴയ നമ്മൾ ദിലീപ് ചിത്രങ്ങൾ, ജയറാം സിനിമകളിലൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോഴും അതിൽ ഏതെങ്കിലും സീൻ യൂട്യൂബിലൊക്കെ ഇട്ടിരുന്ന് കാണുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചത് കാണും. ആ കണ്ടു തീർക്കുന്ന അത്ര സമയം നമ്മളെ ചിരിപ്പിക്കാനുള്ളൊരു സാധനം ഇതിനകത്തുണ്ട്. ഞാൻ പറയുന്നത് മറ്റേ ഇന്ദ്രൻസിനെ കൊടങ്ങുമ്പോൾ എന്ന് വിളിക്കുന്ന തമാശയല്ല ഞാൻ പറയുന്നത്. അതിലല്ലാതെ ഒരുപാട് തമാശകൾ വർക്കായതുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടതല്ലാത്ത രസമുള്ള കുറേ സിറ്റുവേഷണൽ കോമഡികളൊക്കെ ഉണ്ട്. അത് എന്താണ് ഇന്ന് ആർക്കും എഴുതി ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ സ്ട്രോങ് ആയ ഒരു സാധനം അവതരിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ലാസ്റ്റ് വന്ന പല സിനിമകളും എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മുൻപ് വന്ന സിനിമകളൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയവരാണ് ഇപ്പൊ സിനിമ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ലോഹിതദാസ് സിനിമ എഴുതിക്കൊണ്ടിരുന്നത് ഹോളിവുഡ് സിനിമകളോ അല്ലെങ്കിൽ ഇവിടെ പുള്ളിക്ക് മുമ്പുണ്ടായിരുന്ന മലയാള സിനിമകൾ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടല്ല. ഒരു സിനിമയിൽ ഒരു സീൻ കാണുമ്പോൾ നമുക്കറിയാം ഇത് ഈ സിനിമയിലെ ഇന്ന സീൻ കണ്ടിട്ടായിരിക്കും ഇയാൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവുക. അങ്ങനെ കുറേ സിനിമകളൊക്കെ കണ്ടിട്ട് സിനിമ ഇപ്പം എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം ട്രെയിലർ ഡീകോഡിങ് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ സിനിമ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു സീനിൽ ഒരു ആക്ടർ ഇങ്ങനൊരു എക്സ്പ്രഷൻ ഇടുമ്പോൾ എനിക്ക് ഊഹിക്കാൻ പറ്റും ഈ എക്സ്പ്രഷൻ ഇടുന്നതിൽ അടുത്ത സീൻ ഇതായിരിക്കും. അത് അത്രയും ക്ലീഷയാണ്, അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ തമാശ ഉണ്ടാക്കാൻ പറ്റാനായിട്ടൊന്നുമല്ലോ. എത്രയോ തമാശ പടങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്നു, എത്രയോ ഇപ്പം ചിരിപ്പിച്ച് കളയെന്ന് പറഞ്ഞിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള സിനിമകൾ വന്നു. അത് പ്രേക്ഷകർക്ക് വർക്കായിട്ടില്ല. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിട്ടൊന്നുമല്ല. ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ വരാൻ പറഞ്ഞിട്ട് ഒരു നമ്മുടെ കോവിഡിനൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു കൂടുതൽ ശക്തമായിട്ട് ആളുകൾ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ചും കൂടി വിവരം വെച്ചു. ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ വന്നു. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയം എനിക്ക് കൂടുതൽ കിട്ടിയപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ആ എൻ്റെ വേറൊരുത്തം കളിയാക്കുന്നത് എന്തിനാണ് എന്ന് ചോദ്യം വരാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളൊക്കെ വന്നിട്ടാണ്. അതിനു മുമ്പ് അതിപ്പോൾ വന്നിട്ട് എത്ര വർഷം, 7-5 വർഷം. അതിനു മുമ്പത്തെ കുറേ ഒരു 10 വർഷം എടുത്ത് നോക്കും, അപ്പോഴും എവിടെയാണ് തമാശ ചിത്രം വന്നിട്ടുള്ളത്, നമ്മളെ ചിരിപ്പിച്ച് കൈയടിപ്പിച്ച് ഹിറ്റായൊരു സിനിമ വന്നിട്ടുള്ളത്. ഇത് എഴുതി ഉണ്ടാക്കാൻ പറ്റാത്തവൻ്റെ മറ്റേ പണിയറിയാത്തവൻ കോടാലിയെ കുറ്റം പറയുക എന്ന് പറയുന്ന ബേസിക് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റേഴ്സ് ഇപ്പോൾ കുറേ കൂടി സ്കിൽഫുൾ ആവണം ഈ കാലഘട്ടത്തെ ആളുകളെ ചിരിപ്പിക്കാൻ എന്നാണോ പറയുന്നത്? അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ പറയാമെന്നേ ഉള്ളൂ. ബാലിശമാണ്, വളരെ ബാലിശമാണ്. ഇപ്പം സി, ഇപ്പം ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു സാധനമാണ് ഇത്, ആദ്യം ഒന്ന് ഓടുവെന്ന് നോക്കട്ടെ, എന്നിട്ടല്ലേ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. അത്രയ്ക്ക് പണിയറിയാമെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കാതെ ഒരു സിനിമ എഴുതും. ആദ്യം ആ സാധനം മുഴുവൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ആവശ്യമാണോ, അല്ലെങ്കിൽ ഇതിൽ പൊളിറ്റിക്കലി എന്താണ് പ്രശ്നമായിട്ടുള്ളത് എന്നൊക്കെ ചിന്തിക്കൂ. ഇപ്പം നമ്മൾ കുറേ പേര്, ഇപ്പം എൻ്റെ അടുത്ത് എന്താണ് ഒരു കഥയുണ്ട്, ഞാൻ ഇന്ന ആളോട് പറയാൻ പോവാണ്, അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ച് വിളിച്ചവരുണ്ട്. ഒന്ന് രണ്ട് പേരോട് ഞാൻ യെസ് പറഞ്ഞിട്ട് ഞാൻ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല, അതാണ് കോമഡി. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്നോട് ചോദിക്കണം എന്നല്ല, നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് എന്താ പറയുക വിവരമുള്ള ലോകപരിജ്ഞാനമുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തും. ആദ്യം ഇതൊന്ന് എഴുതി ഉണ്ടാക്ക്. രമ്യാംബേശനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു എന്താ പറയാ കറക്റ്റ് ചെയ്യാനൊക്കെ പ്രൂഫ് റീഡിങ്ങിനൊക്കെ കൊടുക്കുമല്ലോ അതുപോലെ. ആ ആദ്യം നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്യാനുള്ളത് നിങ്ങൾ ആദ്യം എഴുതി ഉണ്ടാക്കും. അത് അത് എഴുതി ഉണ്ടാക്കാതെ പേന എടുക്കുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വരുമെന്ന് പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. ഇപ്പോൾ രോമാഞ്ചം കണ്ടപ്പോൾ എനിക്ക് എവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ, കാരണം ചിരിങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ കാന്താര എപ്പോഴും നമ്മളിങ്ങനെ ഓരോ ഷോർട്ട് ഷോർട്ട് ഷോർട്ടായിട്ട് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോ ഒരു സ്ത്രീ അവരുടെ പല്ലിന്റെ പേരിലുള്ള തമാശ കല്ലേടി ആയിരുന്നോ ഉണ്ണിക്ക്? എനിക്കത് കല്ലേടിയായിരുന്നു. ഞാൻ അതിന്റെ റിവ്യൂ ഇട്ട സമയത്ത്, അതിന്റെ കന്നഡ കണ്ടിട്ട് റിവ്യൂ ഇട്ട സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെനിക്ക് ഭയങ്കരമായിട്ട് അടിച്ചു. പക്ഷേ അപ്പോഴും അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ അവിടെ അതുപോലത്തെ ഒരു നാട്ടിൽ ജീവിക്കുന്നവൻ്റെ സങ്കല്പങ്ങൾ അതൊക്കെയാണ്. കാര്യം ഈ നമ്മളിപ്പം എന്താ പറയുക സിനിമയാണ്
അവനവൻ്റെ കൊച്ചു ലോകത്തിനപ്പുറം മനുഷ്യൻ കാണുന്ന മെയിൻ സംഭവം, അവൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് മീഡിയം. അവിടെ നമ്മൾ കാണുന്നത് മുഴുവൻ മറ്റേ വെൽ ഷേപ്ഡ് ആയിട്ടുള്ള കൃത്യമായി മേക്കപ്പ് ചെയ്ത് മാത്രം സ്ക്രീനിൽ വരുന്ന സ്ത്രീരൂപങ്ങളാണ്. അത് കണ്ട് ഇതാണ് സ്ത്രീ സൗന്ദര്യം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾ, ആ പെർട്ടിക്കുലർ ഏരിയയിൽ താമസിക്കുന്ന ഒരാൾ സ്വന്തം ഭാര്യയെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചേക്കാം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അവിടെയുണ്ട്. പക്ഷേ നിങ്ങൾ ആ സിനിമ 2020 അതൊരു ഒഴിവാക്കാമായിരുന്ന, പൂർണ്ണമായും ഒഴിവാക്കാമായിരുന്ന ആ സിനിമയുടെ ആസ്വാദനത്തിന് ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു കാര്യം അത് ഒഴിവാക്കാൻ ശ്രമിക്കാമായിരുന്നു നമ്മൾ ഈ കാലഘട്ടത്തിൽ അത് അവതരിപ്പിക്കുമ്പോൾ. അങ്ങനെ ഒരു അഭിപ്രായം അതിലുള്ളൂ, അല്ലാണ്ട് അത് റൈറ്റേഴ്സ് ഫ്രീഡമാണ് ആ സാധനം. ഈ റിവ്യൂ പറയുന്നവർ എങ്ങാനും ഒരു സിനിമയെ നെഗറ്റീവായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മലയാള സിനിമയെ തകർക്കുന്നു എന്ന് വിമർശനം കുറേ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്, അടുത്തിടെ അത് കുറച്ചുകൂടി കടുപ്പം വന്നിട്ടുണ്ട്. അതിന് നെഗറ്റീവ് പറയുമ്പോഴേ അത് തകർക്കലും, പോസിറ്റീവ് പറയുമ്പോൾ ഉണ്ണിയുടെ മുഖം ഉൾപ്പെടെ ഉപയോഗിച്ച് അതിനെ മാർക്കറ്റ് ചെയ്യാനും ശ്രമം ഉണ്ടാവാറുണ്ട്. കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ മാഷപ്പുകളൊക്കെ. ഒരു വിരോധാഭാസമായിട്ട് തോന്നാറുണ്ടോ? വിരോധാഭാസമാണ്. ശരിക്കും നമ്മൾ അതിനൊരു ഉദാഹരണം എന്താണെന്ന് അറിയോ, ഈ കന്നഡ തെലുങ്ക് ഇൻഡസ്ട്രികൾ, തെലുങ്ക് ഇൻഡസ്ട്രി മാത്രം എടുക്കാം. ബാലകൃഷ്ണ എന്ന് പറയുന്ന ഒരാളുടെ പടം ഇറങ്ങും, ബാലയ്യയുടെ പടം. ഈ പടം തല്ലിപ്പൊളിയാണെന്ന് പറയുന്നത് ഈ തെലുങ്ക് സിനിമാ ഇൻഡസ്ട്രിയുടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരുമാണ്. ഒരാൾ പോലും ഒഴിവില്ലാതെ ഈ സിനിമ തല്ലിപ്പൊളിയാണ് എന്ന് പറയുന്നത് ഇത്രയും പേരാണ്. ഇപ്പം ബാലയ്യയുടെ ലാസ്റ്റ് വന്ന പടം ഞാൻ തിയേറ്ററിൽ പോയി ബാലയ്യ ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ടതാണ്. എനിക്ക് തിയേറ്ററിൽ ഭയങ്കര എഫക്റ്റ് ആയിരുന്നു പടം. പുറത്തിറങ്ങി എന്ന് വെച്ചാൽ ഞാൻ വർക്കായി, നല്ല ജില്ലാണ്, നമ്മളിരിക്കുന്നു, അയ്യോ രോമാഞ്ചം, എല്ലാവരും കൂടി കൈയടിക്കുന്നു, മറ്റേ ജയ് ബാലയ്യ വിളിയൊക്കെ വരുന്നു. തിയേറ്റർ എന്ന് പറയുന്നത് അത് വേറൊരു ഫീലാണ്, വീട്ടിൽ ഇരുന്ന് കാണുന്നത് വേറൊരു സാധനമാണ്. തിയേറ്ററിൽ എനിക്ക് ഭയങ്കര സംഭവമായി. പുറത്തിറങ്ങി കഴിയുമ്പോൾ എല്ലാവർക്കും പുച്ഛമാണ്, ബാലയ്യ അയ്യേ ബാലയ്യയുടെ പടമൊക്കെ കാണുന്നു എന്ന് പറയുന്ന. കേരളത്തിലല്ലേ കാണുന്നത്? ഞാൻ കണ്ടത് തിരുവനന്തപുരത്ത്. ആ തിരുവനന്തപുരത്ത് ബാലയ്യ ഫാൻസ് പക്ഷേ ബാലയ്യയുടെ പടമൊക്കെ ഹിറ്റാ. ബാലയ്യയുടെ പടം ഹിറ്റാണ്, അയാൾക്ക് അയാളുടെ മാർക്കറ്റ് അറിയാം. ആ മാർക്കറ്റിലേക്ക് അയാൾ സിനിമ ഇറക്കുന്നു. അത് ബാക്കി ആര് വിമർശിച്ചാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിലൊരു പ്രശ്നം സംഭവിക്കാനില്ല. മലയാള സിനിമയ്ക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മാർക്കറ്റ് അറിയാതെ കൊണ്ടൊന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പല സിനിമയും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെ ഇതിൻ്റെ പ്രൊഡ്യൂസറിന് പൈസ കൊടുക്കാൻ തോന്നി. നമുക്ക് മലയാള സിനിമ പലതും കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം തലക്കൈ കൊടുത്തിരിക്കുക. ഈ പോസിറ്റീവ്സ് പറയാന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ആവശ്യമാണെന്ന് തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. അത്രയും ഗതികെട്ട സിനിമയ്ക്ക് അത് ഒഴിവാക്കിയിട്ടുള്ളൂ. ഒട്ടും പറയാൻ പറ്റാതെ തന്നാൽ അതിനൊരു സർക്കാസ്റ്റിക് ലെവലിൽ അതിനെ ഡീൽ ചെയ്യാന്നുള്ളതാണ്. ആ ഞാൻ ഈ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ആലോചിക്കും, എനിക്കൊരു പോസിറ്റീവ് വേണം കിട്ടണമെന്നേ. ഒരു സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയും? എനിക്കൊരു സിംഗിൾ പോസിറ്റീവ് പോലും ഇല്ലാത്ത സിനിമ കിട്ടാത്ത സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടിരുന്ന് ആലോചിച്ചിട്ടുണ്ട്, ഈ പ്രൊഡ്യൂസർ എന്തിനിതിന് പൈസ കൊടുത്തു, ഈ ആക്ടർ എന്തിനിതിന് ഡേറ്റ് കൊടുത്തു, ഇത്രയും ഗതികേടാണോ ഒരു സിനിമ വരാൻ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലത്തെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ സിനിമകൾ ഉണ്ടാകുന്നത്. പിന്നെ ഉണ്ടാകുന്ന കുറച്ച് പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റ് പോലെ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഇന്ന ആക്ടർ ഉണ്ട്, ഇന്ന ആക്ടർ ചെയ്യാനൊക്കെ, ആ അങ്ങനെ വരുന്ന കുറച്ച് പടങ്ങളുണ്ട്. ഈ ഈ എന്താണ് രാജ്വി ഷെട്ടിയുടെ ഇൻ്റർവ്യൂവിൽ ലാസ്റ്റ് പുള്ളി പറഞ്ഞൊരു സാധനം, ആദ്യം ഒരു സിനിമ നല്ലൊരു സിനിമ എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ, ബാക്കി അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ആദ്യം ഈ ബേസ് സാധനം വേണ്ടേ, നല്ലൊരു സിനിമ എന്നുള്ളത്. ചില ആക്ടേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് സഹിച്ചിരിക്കാൻ പറ്റുന്ന സിനിമകളൊക്കെ ഉണ്ട്. അപ്പം ആദ്യം എഴുതി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഇവരെല്ലാവരും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എഴുത്താണ് നമ്മുടെ മലയാള സിനിമ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലാതെ റിവ്യൂ പറയുന്നവരൊന്നുമല്ല. എന്നിട്ട് നമ്മൾ പോസിറ്റീവ് പറയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ വരും, അവർ മറ്റേ മെയിൻ സ്റ്റാർസിൻ്റെയൊക്കെ പേജിൽ എൻ്റെ ഫേസൊക്കെ വെച്ചിട്ട് ഈ സാധനം വരും. കുറ്റം പറയുമ്പോൾ മാത്രം റിവ്യൂവേഴ്സ് തകർക്കുന്നു. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, പടം വർക്കാവുന്നില്ല എന്ന് തോന്നുമ്പോൾ ഇത് ആരുടെയെങ്കിലും ഒരാളുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് രക്ഷപ്പെടാം, ഉത്തരവാദിത്വം ഒഴിയാം ഒഴിയാം. കാര്യം ഇത് ഒ ടി ടി വന്നു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം കാണുള്ളൂ. അതുവരെ കുറച്ചുപേരും ആദ്യം തിയേറ്ററിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പറയുന്ന നെഗറ്റീവ്, അവരൊക്കെ ഡീഗ്രേഡാണ് ചെയ്യുന്നത്, ശരിക്കും ഒരു അടിപൊളി പടമാണ് എന്ന് പറയാമെന്നുള്ള ഒരു വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് മറ്റേ യൂത്തിന് യങ്സ്റ്റേഴ്സിന് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് റിലീസ് ആകുന്ന രണ്ട് ദിവസം കഴിയുമ്പോൾ കുടുംബ പ്രേക്ഷകരുടെ, അതെങ്ങനെ സംഭവിക്കുക? അതേപോലെ ഞാൻ പുള്ളിയുടെ പടം എല്ലാവരും കാണണം, നല്ല പടമാണ്, എന്നെ വിശ്വസിച്ച് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതേ ഞാൻ പറയുന്നത് റിവ്യൂ ചെയ്തവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടേക്കാം എന്നാണ്. അതായത് ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ആ പടം, എങ്കിൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് അത് പറയണം, ഇത് ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വർക്കാവുന്ന പടമാണ് ഞങ്ങൾ ഇറക്കുന്നതെന്ന്. ടാർഗറ്റ് ഇല്ല, ഒരു പടം ഇറക്കി ഇതിൽ ഇത് കോമഡി ഉണ്ട്, ഇതിൽ പടം ഇത് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഒരു ടാർഗറ്റ് വേണം, എന്താണ് മാർക്കറ്റ് എന്താണെന്നുള്ളതൊക്കെ നോക്കി കറക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമകൾ വർക്കാവും. വർക്കാവുന്ന സിനിമകൾ മലയാളത്തിലുണ്ട്. അത് തന്നെയാണ് എന്താണ് എല്ലാ റിവ്യൂവേഴ്സും ഒരുപോലെ പോസിറ്റീവാണ് പറയുന്നത്. ചില സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറും. RDX ഹിറ്റായത് RDX നല്ലതാണെന്ന് ഈ റിവ്യൂവേഴ്സ് പറഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. ആ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി അതിനുശേഷം റിവ്യൂ കണ്ട് നോക്കിയപ്പം
ആ എനിക്ക് ഫീൽ ചെയ്തത് കറക്റ്റാണ്, നല്ല പടമാണ് എന്ന് തോന്നിയിട്ട് ആളുകൾ സ്പ്രെഡ് ചെയ്യുന്നതാണത്. അപ്പം അത് അതാണ് മെയിൻ പ്രശ്നം, അല്ലാതെ റിവ്യൂവേഴ്സിൻ്റെ തലക്കിട്ടിട്ട് വലിയ കാര്യം. ഞാൻ ഈ അടുത്ത് അമിത് ചക്കാലക്കൽ പറഞ്ഞൊരു കാര്യം ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു നല്ല സിനിമ വന്നു എന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ താമസിക്കുന്നവരായാലും ശരി, അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിലും ജോലി ചെയ്യുന്നത് നീ മറ്റേ പടം കൊണ്ടുപോയി, ഗംഭീര സിനിമ നമ്മളെ ഇരുത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയുന്ന അഭിപ്രായത്തെ ആളുകൾക്ക് ഉൾക്കൊള്ളാം. ഇപ്പോൾ ഉണ്ണിയായാലും ശരി മറ്റേത് റിവ്യൂവർ ആയാലും ശരി, ഇപ്പം ഒരു ഫഹദ് ഫാസിൽ സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഇട്ടാലും ഞാൻ പോയി കാണും, കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണാൻ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സൈഫ് ഖാൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പടം മോശമാണെന്ന് പറഞ്ഞാലും ഞാൻ പോയി കാണും, കാരണം എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു അഭിപ്രായം അല്ലാതെ ഇതിനപ്പുറത്ത് ഈ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ജനറൽ പബ്ലിക് ഉണ്ട്, അത് അത് അതിപ്പോഴും സിനിമാക്കാർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഈ എന്താണ് റിവ്യൂ നിങ്ങൾ സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ടൂളായി കാണുന്നതിനേക്കാൾ സിനിമ കണ്ടിട്ട് കാണുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചില സിറ്റുവേഷൻ ഉണ്ട്, അതായത് ഇപ്പോൾ ഒരു നാല് പടമൊക്കെ ഇറങ്ങുന്ന എന്തെങ്കിലും ആകെ ഒരു പടം കാണാനുള്ള പൈസ ഉള്ളൂ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അതൊക്കെ കാണുന്ന മനസ്സിലാക്കാം. അത് അതല്ലാതെ കാണുമ്പം ഈ കണ്ടിട്ട് കാണുകയാണെങ്കിൽ, സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ കാണുകയാണെങ്കിൽ നിങ്ങളൊരു ആസ്വാദനം നടത്തിക്കഴിഞ്ഞു, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു ധാരണയൊക്കെ ഉണ്ട്, ചിലപ്പോൾ നിങ്ങൾ മിസ്സായി പോയ പോയിൻറ്സ് ഉണ്ടാവും, അതൊക്കെ ചിലപ്പോൾ കിട്ടാൻ വേണ്ടി. ഇപ്പം എൻ്റെ റിവ്യൂവിൻ്റെ താഴെ വരുന്ന കമൻസിൽ ബഹുഭൂരിപക്ഷം ഞാൻ കണ്ടിട്ടുള്ളൊരു സാധനം അതാണ്, ഞാൻ ചിന്തിച്ചതൊക്കെ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് വന്ന് കാണുന്നത് എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഞാൻ മിസ്സാക്കിയ എന്തെങ്കിലും ഒരു സാധനമുണ്ടോ എന്ന് കാണാം, ഒരു ഡീറ്റെയിൽ ഉണ്ടോ, ആ ആ ഡീറ്റെയിലിംഗ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ കൂട്ടുകാരോടൊക്കെ പോയിരുന്നു സംസാരിക്കുമ്പോൾ എടാ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ, ആ ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ. ഞാൻ ബേസിക്കലി ആ ഡിസ്കഷനാണ് ശ്രമിക്കാറുള്ളത്. പിന്നെ വരുന്ന ചില സിനിമകളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യാനില്ലാത്തതുകൊണ്ട് അത് വർക്കായിട്ടില്ല എന്നുള്ള ഒരു സെൻറ്റൻസിൽ നമുക്ക് ഒതുക്കേണ്ടി വരും. അങ്ങനെ കാണുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉണ്ണിക്ക് ഇപ്പോൾ വ്ളോഗ്സിന് അടിയിൽ വരുന്ന കമൻറ്റിലായാലും ശരി, ഇപ്പോൾ മറ്റ് ഈ പറഞ്ഞ പോലെ കോടതി വിധി എഴുതുന്ന ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന വിമർശനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണിയുടെ റിവ്യൂ കണ്ടിട്ട് ഈ പടം നല്ലതാണോ മോശമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, മൊത്തത്തിലൊരു ഒരു ജിക്സോ പസിലായിട്ട് നിൽക്കുന്നു റിവ്യൂ. പറഞ്ഞിട്ടുണ്ട് അതെന്താ ഇപ്പം അങ്ങനെ, ആ മിഡ് പാത്ത് എന്താ പിടിക്കുന്നത്? ഞാൻ മിഡ് പാത്ത് പിടിക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല, അത് റിവ്യൂവിൻ്റെ അകത്തെ ചില സെൻറ്റൻസുകളിൽ കറക്റ്റായിട്ട് ഞാനത് പറയാറുണ്ട്. അതായത് ഇങ്ങനെ ഈ വാക്കുകൾ തന്നെ ആയിരിക്കണം എന്നില്ല, ഈ മാസം എനിക്ക് വർക്കായി നിങ്ങൾക്ക് വർക്കാവണമെന്ന് നിർബന്ധമില്ല, കണ്ടീഷൻസ് അപ്ലൈ, അങ്ങനെ പറയുന്ന പോലെ ഫീൽ തോന്നിയിട്ടുണ്ട്. ആ പക്ഷേ അതിനകത്ത് ഓരോ സാധനങ്ങളിൽ ഞാൻ പറയുന്നത് നിങ്ങൾ സിനിമ കാണണോ വേണ്ടോ തീരുമാനിക്കാനാണ് റിവ്യൂ കാണുന്നതെങ്കിൽ നെഗറ്റീവ്സ് ഫോക്കസ് ചെയ്ത് കേൾക്കുക, സംഭവങ്ങളൊക്കെ ഏകദേശം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും, അതിനകത്ത് ചില സെൻറ്റൻസിലൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക ഇതിങ്ങനെ ആയതുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ കാണാം എന്ന് പറയുന്ന പോലത്തെ സെൻറ്റൻസൊക്കെ ആയിരിക്കും. അത് ഒരുവിധം പ്രോപ്പറായിട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ സിനിമ കാണരുത് കേട്ടോ എന്ന് പറയുന്ന ഒരു ലൈൻ ഞാൻ മാക്സിമം ഒഴിവാക്കാറാണ് പതിവ്. നിങ്ങൾ സിനിമ കാണും, എന്തായാലും നിങ്ങൾ സിനിമ കാണും, എൻ്റെ അഭിപ്രായം ഇതൊക്കെയാണ്, എനിക്ക് വർക്കായ സാധനങ്ങൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും പോസിറ്റീവായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പടത്തിന് പോകും, നെഗറ്റീവായി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവായി ഫീൽ ചെയ്യാൻ സാധിക്കും. ഇപ്പം സിനിമയ്ക്കൊരു ഒരു എഴച്ചിലുണ്ട്, ആ എഴച്ചിൽ കുറച്ചധികം നേരമുണ്ട്, അത് എനിക്കത്ര സംഭവമായിട്ട് തോന്നിയില്ല. അപ്പോൾ ലാഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഴച്ചിലുള്ള പടം നിങ്ങൾക്ക് വർക്കാവില്ലെങ്കിൽ നിങ്ങൾ ആ ആ നെഗറ്റീവിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇപ്പം ആക്ഷനൊക്കെ ഗംഭീരമായിരുന്നു. ഞാൻ ജയിലറിൻ്റെ റിവ്യൂവിൽ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിരുന്നു. മോഹൻലാലിൻ്റെ അടുത്തൊരു രണ്ടര വർഷത്തേക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാനുള്ള സാധനമുണ്ട്. പിന്നെ അത്രയാണ് ഞാൻ അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത്. വർക്കായില്ല ഞാൻ പറഞ്ഞില്ല, ആ പാർഷ്യലി വർക്കായെന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് എനിക്ക് അതൊരു ആവറേജ് പടമാണ്. ആ സെയിം സാധനമുള്ള രജനീകാന്ത് പറഞ്ഞത് ആറ് ചെയ്യുന്നത് വരെ അതൊരു ആവറേജ് പടമായിരുന്നു എന്ന് രജനീകാന്താണ് പറഞ്ഞത്, ഞാൻ മാത്രമല്ല. ഞാൻ പറയുമ്പോഴാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് അനിരുദ്ധിന്റെ മ്യൂസിക് മറ്റേ രജനീകാന്ത് പറയുമ്പോ അതായത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു. അതിലെ എന്താണ് ഇവരെ വെച്ച് സ്ലോ മോഷൻ, പിന്നെ അത് അത് ബേസിക്കലി ഗിമ്മിക്കാണ് മോഹൻലാലിനെ കൊണ്ടത്. ഇപ്പോൾ മോഹൻലാൽ മറ്റേ രണ്ടാമത് വരുന്നൊരു സീനിൽ പുള്ളി മറ്റേ മൂന്ന് ലോറി മറിയുന്നുണ്ട്. ഈ ലോറി മറിയുന്നത് കാണാൻ മുംബൈയിലെ ഒരു ഡോൺ അയാളുടെ ഇസുസു വണ്ടി എടുത്ത് നേരെ പോയി റോഡിൻ്റെ നടുക്ക് നിൽക്കുക. ഇയാൾ ജീവിതത്തിൽ ആദ്യം മറ്റേ JCB കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾ പോയി നിൽക്കുന്ന പോലെ ഒരു ഡോൺ പോയി നിൽക്കുന്നതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ അതൊരു ആക്ഷൻ സെറ്റ് പീസ് പ്ലേസ്മെൻ്റ് അല്ലേ? അതങ്ങനെയല്ലേ ഒരു മ്യൂസിക്? അതേ പറഞ്ഞത് ആ മ്യൂസിക്കും ഇങ്ങനത്തെ കുറച്ച് ഗിമ്മിക് സാധനങ്ങൾ മാറ്റി നിർത്തിയാൽ അതൊരു ആവറേജ് പടമായിരുന്നു. അത് എന്റെ എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് അത് തന്നെ, ഇങ്ങനത്തെ കുറച്ച് ഗിമ്മിക്സും അനിരുദ്ധിന്റെ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ പറയുന്ന ചിന്തയൊക്കെ വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഇന്റർവെല്ലിൽ കഴിഞ്ഞപ്പോ എനിക്ക് അതായത് ഇങ്ങനെ ചിന്തിച്ചു എന്നാണ് പറയുന്നത്, അതായത് ലാലന്റെ ക്യാരക്ടർ വന്ന് നിന്നിട്ട് മൂന്നിലോ അങ്ങനെ ഒരാൾ വന്ന് നിൽക്കുന്നു ചിന്തിച്ചു.
അല്ല ആ അത് എന്ത് എന്ത് കൺസെപ്റ്റാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു ആ വിഷ്വൽ വരുമ്പോൾ. അതുപോലെ മറ്റേ ഫസ്റ്റ് ഹാഫിൽ അതായത് ഇന്റർവെൽ പഞ്ചിൽ കാണിക്കുന്ന ആ സീക്വൻസുകൾ ഉണ്ടല്ലോ, അത് പുറത്തിറങ്ങി കഴിഞ്ഞു പുറത്തിറങ്ങിയുണ്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഷോ കാണിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. എത്രമാത്രം കാപ്പബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി അത് ഇവരുടെ അടുത്ത് ആ ഷോ കാണിച്ചിട്ട് എന്താണ് ഇനി മുതൽ അയാൾ അങ്ങനെയല്ലെന്ന് കാണിക്കാൻ. പക്ഷെ പിന്നീടും ആ ഷോ അവരെ കാണിച്ചിട്ടില്ലല്ലോ പുള്ളി, പിന്നീടും ഇയാൾ എന്താണ് എങ്ങനെയാണെന്നുള്ളത് പിന്നീടും ഇവർ കണ്ടിട്ടില്ലല്ലോ. ഇവൻ മകന്റെ ഇഷ്യൂ വരുന്ന സമയത്താണ് ഞാൻ ഇത്രയും ഭീകരനാണ് അപ്പം എന്റെ മകനാണെങ്കിലും കൊള്ളാം. അല്ല എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ ഡിസ്കഷൻ പറഞ്ഞിട്ട് അതായത് ഇതുവരെയും അവർ എന്നെ എനിക്ക് നിങ്ങളെ സേഫ് ഗാർഡ് ചെയ്ത് നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്, ഇനി തുടർന്നും അത് ഉണ്ടായിരിക്കും. പക്ഷെ മുമ്പ് സേഫ് ഗാർഡ് ചെയ്ത് നിർത്തിയിരുന്നത് ഞാനൊരു മനോരോഗിയാന്ന് ഭാവിച്ചിട്ടാണ്, ഇപ്പൊ ഞാനൊരു മാവീരനാണ് ഞാൻ. അത് പക്ഷെ ഭയങ്കര ഓവർ ഷോയും പിന്നെ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര റോങ് ആണ്. പുള്ളി മറ്റേ ജയിലിൽ കിടക്കുന്ന ഗുണ്ടയെ ഭീഷണിപ്പെടുത്തി അയാളെ ചൊറിഞ്ഞ് അയാളെ കൊണ്ട് കുടുംബത്തിനെ ആക്രമിക്കാൻ വെച്ച് ആ ജയിലിലുള്ള മറ്റൊരു ഗുണ്ടയെ സപ്പോർട്ട് ചെയ്ത് അയാൾ വഴി രക്ഷപ്പെട്ട് ഇയാൾ സ്വന്തം കഴിവിൽ ബേസിക്കലി അതിനകത്തൊന്നും ചെയ്യുന്നില്ല. എല്ലാം ഈ പറയുന്ന കോണ്ടാക്ട് ഉള്ളവരോട് നിങ്ങളൊന്ന് സഹായിക്കണം, നിങ്ങൾ അത് ചെയ്യണം. അപ്പൊ ഇയാൾ എന്തൊക്കെയോ ചെയ്തു കൊടുത്തിട്ടുള്ള സഹായങ്ങൾ ആ മനുഷ്യനാണ് മകനോട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ് അതൊക്കെ പറഞ്ഞതിനാണ് എനിക്ക് ട്രോൾ കിട്ടിയത്. ഇപ്പൊ അത് ട്രോളാവാസം അതേ പറഞ്ഞ എനിക്കതൊരു ആവറേജ് അനുഭവമാക്കിയ കുറെ കാര്യങ്ങൾ കുറെ എലമെന്റുകൾ ആ സിനിമയിലുണ്ട്. ഈ പറഞ്ഞ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആലോചിക്കുമ്പോൾ സിനിമ കണ്ടോണ്ടിരുന്ന അത്രേ സമയം അത് മോശമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ സിനിമ നിങ്ങൾ കാണണ്ട ഒഴിവാക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.